ഈശോ മിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ചിന്താ വിഷയം സ്ത്രീകളുടെ വസ്ത്രധാരണവും പുരുഷന്മാരുടെ നോട്ടവും. ഇന്ന് എവിടെ നോക്കിയാലും ഫാഷൻ തരംഗമാണ്. ലെഗിയോൺ ബാധിച്ച സ്ത്രീകൾ ലെഗിൻസ് ഇട്ട് നടക്കുന്നു. പള്ളിയിൽ പോലും ശിരോവസ്ത്രം ധരിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ, ശിരോവസ്ത്രം ധരിക്കാത്തവർ തലമുണ്ടനം ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ, അടിവസ്ത്രം പോലും മര്യാദയ്ക്ക് ധരിക്കാത്ത സ്ത്രീകളാണ് ദേവാലയം വേശ്യകളുടെ ആലയമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഭക്തിയും ഭവ്യതയും പരിശുദ്ധിയും വേണ്ട ആ ദേവാലയത്തിൽ, ദൈവം എഴുന്നള്ളി വരുന്ന ദേവാലയത്തിൽ ദൈവം പോലും വരാൻ നാണിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇന്ന് സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത്. നിയമാർത്ഥനം 22:5 പറയുന്നു, പുരുഷൻ സ്ത്രീയുടെയോ സ്ത്രീ പുരുഷന്റെയോ വസ്ത്രം ധരിക്കരുത്, അപ്രകാരമുള്ള നിന്ദിരാണ്, കർത്താവിന് നിന്ദിരാണ്. എന്നാൽ ആ നിന്ദിര ഒന്നും കണക്കിലെടുക്കാതെ അടിയിൽ ഉള്ളത് മാത്രമിട്ട് മുകളിടാൻ മറന്നുപോയ പോലെയാണ് ഇന്ന് പള്ളിയിൽ പോലും സ്ത്രീകൾ വരുന്നത്. എന്താണ് ഇത്രയും അതിമതിച്ചത്? നാരി നടിച്ചിടം, കൂളം കെട്ടിടം, പട്ടി പെട്ടിടം, ഇതെല്ലാം നശിച്ചു പോകും എന്ന് പഴവചനം പറഞ്ഞതുപോലെ, എന്തുകൊണ്ട് സ്ത്രീകൾ ഇന്ന് സാത്താന്റെ ആലയങ്ങളായി മാറി പുരുഷന്മാര് ഭരിക്കുന്ന ദേവദിശികളായി മാറുന്നത് എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം കലികാലത്ത് കാണുന്ന സംഭവങ്ങളാണ്. പുരുഷന്റെ കീഴിൽ നിൽക്കേണ്ട സ്ത്രീ ഇന്ന് പുരുഷന്റെ മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ? നിയമത്തിൽ വീണ്ടും പറയുന്നു, പുരോഹിതൻ ശരിയായിട്ട് വസ്ത്രം ധരിക്കണം, കർത്താവിന്റെ കോപം അവന്റെ മേലുണ്ടാകും, പുരോഹിതന് പോലും മാപ്പില്ല ശരിയായിട്ട് വസ്ത്രം ധരിച്ചില്ലെങ്കിൽ. അപ്പോൾ പിന്നെ സ്ത്രീകളുടെ കാര്യം പറയാനുണ്ടോ? സ്വർഗത്തിലേക്ക് നോക്കേണ്ട പുരുഷന്മാർ ഈ നരകത്തിലേക്ക് നോക്കി മദ്യപാനികളാകുകയാണ്. ഈ നരകാഗ്നി അവരെ നശിപ്പിച്ചു കളയുകയാണ്. ജഡമോഹങ്ങൾ കൊണ്ട് ജഡത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ മരണത്തെ കൊയ്യുന്നു, ആത്മാവിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ നിത്യജീവൻ നേടിയെടുക്കുന്നു. വസ്ത്രധാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനുഷ്യരെ സ്വയംഭോഗത്തിലും സ്വർഗ്ഗത്തിലേക്കും രതിയിലേക്കും